മണികൻ എന്ന മോഹൻലാൽ സിനിമയും അതിലെ ആക്ഷൻ സീനുകളും ഒക്കെ മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. പീറ്റർ ഹെയ്ൻ എന്ന ആക്ഷൻ ഡയറക്ടറെ മലയാളികൾ തിരിച്ചറിയുന്നതും പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയാണ്. ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പീറ്റർ ഹെയ്ൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി എത്തുന്ന ഇടിയൻ ചന്തു എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പീറ്റർ ഹെയ്ൻ എന്ന ലെജൻഡിന് ഇടിയൻ ചന്തു എന്ന ഈ ഒരു സിനിമ ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു ചിത്രം കൂടിയാണ്. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നും പീറ്റർ ഹെയ്ൻ പറയുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് മുൻപ് തന്നെ നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളും തന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്ന് പീറ്റർ ഹെയ്ൻ തുറന്നു പറയുന്നു. ഇന്ത്യൻ 2, പുഷ്പ 2, ധനുഷിന്റെ രായൻ, ജൂനിയർ NTR ചിത്രം, ദേവരയും ഇതിനിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ തനിക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയുണ്ടായി. അതിനാലാണ് ഈ തിരക്കിനിടയിലും ഇടിയൻ ചന്തുവിന് വേണ്ടി താൻ സമയം കണ്ടെത്തിയതെന്നും പീറ്റർ ഹെയ്ൻ പറയുകയാണ്. ഒരു സീൻ ഷൂട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് തന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് സംവിധായകൻ ശ്രീജിത് വിജയൻ വിളിക്കുന്നത്. എന്നാൽ പക്ഷേ തനിക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയും ഇത് പൂർണ്ണമായും താൻ തന്നെ ആക്ഷൻ ചെയ്യുകയായിരുന്നുവെന്നുമാണ് പീറ്റർ ഹെയ്ൻ ഇടിയൻ ചന്തു എന്ന ചിത്രത്തിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അതിന്റെ ഒരു റിസൾട്ട് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുമെന്നും പീറ്റർ ഹെയ്ൻ പറയുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിലൂടെ താൻ അല്പം വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പീറ്റർ ഹെയ്ൻ തുറന്നു പറയുന്നുണ്ട്. ഒരു ബ്രേവ് ഹാർട്ട് പോലെയാണ് ഇതിലെ ആക്ഷൻ താൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പീറ്റർ ഹെയ്ൻ പറയുന്നു. ശ്രീജിത് വിജയൻ സംവിധാനം ചെയ്യുന്ന ഇടിയൻ ചന്തു എന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പുലിമുരുകൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ മോഹൻലാൽ എന്ന താരരാജാവും ഒപ്പം വൻ താരനിരയുമാണ് അണിനിരുന്നത്. എന്നാൽ പക്ഷേ ശ്രീജിത് വിജയൻ സംവിധാനം ചെയ്യുന്ന ഇടിയൻ ചന്തു എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ്. പക്ഷേ വലിയൊരു ക്യാൻവാസിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീനുകൾ ഇടിയൻ ചന്തു എന്ന ചിത്രത്തിലുണ്ട്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെയാണ് ഇപ്പോൾ പീറ്റർ ഹെയ്ൻ സംസാരിക്കുന്നത്. താനും ഡയറക്ടർ ശ്രീജിത് വിജയനും തമ്മിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ടെന്ന് പീറ്റർ ഹെയ്ൻ പറയുന്നു. എന്നാൽ പക്ഷേ അതൊരിക്കലും തങ്ങൾക്കിടയിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല എന്നും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലായിരുന്നു തങ്ങൾ തമ്മിൽ തർക്കിച്ചതെന്നും പീറ്റർ ഹെയ്ൻ പറയുന്നു. എന്നാൽ പക്ഷേ ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചത് ചിത്രത്തിലെ നായകനായെത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ വിഷ്ണുവിനെ കൃത്യമായി അറിയാമായിരുന്നു. 300 വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമയിലെ ഫൈറ്റ് സീനുകൾ എടുത്തിരിക്കുന്നതെന്നും പീറ്റർ ഹെയ്ൻ പറയുന്നുണ്ട്. ട്രെയിലറിൽ കാണിക്കുന്നത് പോലെ തന്നെ ആ സ്കൂളും ആ വിദ്യാർത്ഥികളുടെ ഇടവുമാണ് സിനിമയുടെ പ്രധാന കഥ നടക്കുന്ന സ്ഥലമെന്നും പീറ്റർ ഹെയ്ൻ ചൂണ്ടിക്കാട്ടുന്നു. ലെന, രമേശ് പിഷാരടി, ജയശ്രീ ശിവദാസ്, ലാലു അലക്സ്, ബിജു സോപാനം, സുരേഷ് തേലക്കാട് എന്നിവരും ഇടിയൻ ചന്തു എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ജൂലൈ 19 തിയേറ്ററുകളിലെത്തും. അതേസമയം തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും അത്ഭുതമായി തന്നെ നിൽക്കുന്ന സിനിമയാണ് 2016 വൈശാഖിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ പുലിമുരുകൻ. അതിലെ ഫൈറ്റ് സീനുകളെല്ലാം തന്നെ ഹോളിവുഡ് ആക്ഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു. പുലിമുരുകനെ പറ്റിയും ഈ ഒരു അഭിമുഖത്തിലൂടെ പീറ്റർ ഹെയ്ൻ സംസാരിക്കുന്നുണ്ട്. പുലിമുരുകൻ ഒരു ടീം വർക്കാണ്. സംവിധായകനും എഴുത്തുകാരനും ക്യാമറാമാനും എല്ലാവരും വളരെ സഹകരിച്ചിട്ടാണ് അങ്ങനെ ഒരു സിനിമ മികച്ചതാക്കി മാറ്റിയത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് നായകനായി എത്തിയ മോഹൻലാൽ സാറിനെ കുറിച്ചാണെന്നും പീറ്റർ ഹെയ്ൻ പറയുന്നു. അദ്ദേഹം ഭയങ്കര ഡെഡിക്കേഷനുള്ള ആളാണെന്നാണ് മോഹൻലാലിനെ പറ്റി പീറ്റർ ഹെയ്ൻ പറയുന്നത്. ഓരോ ഫൈറ്റ് സീനു മുന്നേയും അദ്ദേഹം കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോ ഷോട്ടും എടുക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് ഒരുപാട് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് പീറ്റർ ഹെയ്ൻ പറയുന്നു. അതായത് വിജയം എന്നത് ഒരു ടീം വർക്കാണെന്ന് അന്ന് തനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇടിയൻ ചന്തു എന്ന ചിത്രത്തിലും തനിക്കത് കാണുവാൻ സാധിക്കുന്നുണ്ടെന്നാണ് പീറ്റർ ഹെയ്ൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.